നമസ്കാരം നമ്മുടെ ഭൂമിയിലും നമ്മുടെ ആകാശത്തുമൊക്കെ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണിത് അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെ ശാസ്ത്രീയമാണ് അതിന് അത്ഭുതങ്ങളായിട്ടോ അല്ലെങ്കിൽ മയാലിലകളായിട്ടോ ഒന്നും കാണാൻ സാധിക്കില്ല പണ്ടങ്ങോ അകന്നുമാറിയ ദ്വീപുകൾ കണ്ടെത്തുന്നു ഭൂമിക്കടിയിൽ ക്ഷേത്രങ്ങളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ഒക്കെ തന്നെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു അങ്ങനെ പലതും കണ്ടെത്തുന്നു അപൂർവ ജീവികളുടെ ഫോസിലുകൾ കണ്ടെത്തുന്നു ഇതൊക്കെ വലിയ വാർത്തകളാണ് ചരിത്രപരമായി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി അല്ലെങ്കിൽ ഈ ആർക്കിയോളജി ഭൂമിശാസ്ത്രത്തിൻ്റെ മറ്റ് മേഖലകൾ പുരാ പുരാവസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒക്കെ ലോകത്തെമ്പാടും നടക്കുകയാണ് ഇപ്പോൾ ഒരു പുതിയ നഗരം കണ്ടെത്തിയിരിക്കുന്നു ഭൂമിക്കടിയിൽ ഭൂമിക്കടിയിൽ ഏതാണ്ട് മൂന്ന് മീറ്റർ താഴെയായിട്ടാണ് ഈ നഗരം കണ്ടെത്തിയത് എന്നാണ് പറയപ്പെടുന്നത് ആയിരം വർഷത്തോളം പതിനായിരത്തിലധികം ആളുകൾ വസിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്ന് ശാസ്ത്രീയമായി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു നഗരം പുരാതന നഗരം ഇക്വഡോറിലാണ് കണ്ടെത്തിയത് വീടുകളും കൃഷിയിടങ്ങളും നിരത്തുകളും കനാലുകളും കൃത്യമായി ആസൂത്രണം ചെയ്ത ചന്തകളും അങ്ങാടികളും ഒക്കെ തന്നെ ഈ ഒരു പ്രാചീന നഗരത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആൻഡസ് പർവ്വത നിരയുടെ താഴെയുള്ള ഉപാനോ താഴ്വരയിലാണ് നൂറ്റാണ്ടുകളായി മണ്ണുമൂടിക്കിടന്ന നഗരം കണ്ടെത്തിയത് ലേസർ സെൻസർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇത് കണ്ടെത്തിയത് ഏറ്റവും അത്ഭുതകരമായ കാര്യം കണ്ടെത്തിയ പല റോഡുകളും നേർരേഖ പോലെ വളവില്ലാതെ നിവർന്നു കിടക്കുന്നവയാണ് എന്നതാണ് മണ്ണിനടിയിൽ മൂന്ന് മീറ്റർ താഴെയാണ് ഇതൊക്കെ കണ്ടെത്തിയത് കളിമണ്ണ് കൊണ്ട് ഉയരമുള്ള തറകൾ നിർമ്മിച്ച് അതിന്മേലാണ് വീടുകളും ശവകുടീരങ്ങളും ഒക്കെ പണിതിരിക്കുന്നത് അത്തരത്തിൽ ഏതാണ്ട് ആറായിരത്തോളം ഘടനകൾ കണ്ടെത്താൻ കഴിഞ്ഞു അതിനോടൊപ്പം കാർഷിക ഭൂമിയും കൃഷിയെ കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റ് ചില തെളിവുകളും കിട്ടി മലിനജലം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങളുമുണ്ട് കണ്ടെത്തിയതിൽ ഏറ്റവും വീതി കൂടിയ റോഡ് മുപ്പത്തിമൂന്ന് അടിയുള്ള റോഡാണ് ആറ് മുതൽ പന്ത്രണ്ട് മൈൽ വരെ നീളുന്നു ഈ റോഡുകൾ ഭൂമിക്കടിയിൽ പണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന സംവിധാനങ്ങളാണ് ഇതൊക്കെ എന്നത് ഒരു വേള നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം പുരാവസ്തു ഗവേഷകനായ ആൻറ്റണി ഡോറിസൺ പറയുന്നത് ഇവിടെ ഏതാണ്ട് പതിനായിരത്തിലധികം ജനങ്ങൾ വസിച്ചിരുന്നു എന്നാണ് ഈ നഗരത്തിൻ്റെ ആ ഒരു കാലത്ത് നല്ല കാലത്ത് ഇവിടെ പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം പേർ വരെയും താമസിച്ചിട്ടുണ്ടാക്കാം അതായത് റോമൻ കാലത്തെ ലണ്ടനിൽ ഉണ്ടായിരുന്നത്ര ജനങ്ങൾ ഈ പുരാതന നഗരത്തിലും ഇക്കടൂറിലെ ഇപ്പോൾ കണ്ടെടുത്ത ഈ നഗരത്തിലും താമസിച്ചിരുന്നു എന്നതാണ് പുരാതന ആമസോൺ മനുഷ്യവാസയോഗ്യമായിരുന്നു എന്ന തർക്കത്തിന് ഈ കണ്ടുപിടുത്തത്തോടെ ഒരു വിരാമം വന്നിരിക്കുന്നു ഏതാണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ഹൗ നാഗരികതയുമായി ബന്ധപ്പെട്ട ജനങ്ങളാണ് ഇവിടെ കുടിയേറിയത് ഏതാണ്ട് അതേസമയത്ത് തന്നെ യൂറോപ്യൻ തെക്കേ അമേരിക്കയിൽ എത്തുകയും ചെയ്തു ക്രമേണ ഒരു കാലത്ത് തിരക്ക് പിടിച്ച ഒരു നഗരമായിരുന്നു ഇത് തിരക്ക് കൊണ്ട് അതായത് സാധാരണ ജീവിതം നയിച്ചിരുന്ന സാധാരണക്കാരായ കൃഷിയും മറ്റ് ജോലികളുമൊക്കെ ചെയ്ത് വസിച്ചിരുന്ന പതിനായിരക്കണക്കിന് പതിനായിരത്തോളം പേർ ഈ നഗരത്തിൽ വസിച്ചിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഇങ്ങനെ പല നഗരങ്ങളും ഗ്രാമങ്ങളും ഭൂമിക്കടിയിൽ നിന്ന് പല വ്യത്യസ്തമായ സംഭവങ്ങളും ഒക്കെ കണ്ടെടുത്ത വാർത്തകൾ നമ്മൾ കാണാറുണ്ട് ഇതിപ്പോൾ ഭൂമിക്കടിയിൽ നേതാണ്ട് മൂന്ന് മീറ്റർ മാത്രം താഴെ ഒരു നഗരത്തെ കണ്ടെത്തിയിരിക്കുന്നു അവിടെ റോഡുകളുണ്ട് കൃഷിയിടങ്ങളുണ്ട് വീടുകളുണ്ടായിരുന്നു അവിടെ മനുഷ്യവാസമുണ്ടായിരുന്നു എന്നൊക്കെയുള്ളത് വളരെ അത്ഭുതകരമായി ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അത് സത്യമാണ്